നമസ്കാരം. ഈ മാസം 23-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ഒരു പ്രതിഷേധ പരിപാടി ഉണ്ടായിരുന്നു. ക്യാമ്പസ് ഫ്രണ്ട് എന്നാൽ എസ്ടിപിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട പ്രതിഷേധിക്കാൻ വേണ്ടി. കാരണം മോദിയാണല്ലോ ഭരിക്കുന്നത്, ഉത്തർപ്രദേശ് ആണെങ്കിൽ യോഗിയാണ് ഭരിക്കുന്നത്. അവരുടെ പ്രതിഷേധമൊക്കെ ഇല്ലാതാവണമെങ്കിൽ ഭരണം ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ കിട്ടണം. അന്ന് മാത്രമേ അവരുടെ പ്രതിഷേധമൊക്കെ ഇല്ലാതാവുകയുള്ളൂ. എന്തായാലും ഈ ഒരു പ്രതിഷേധത്തിൽ അവർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന യോഗി ആദിത്യനാഥിനെ ഒരു കോലമൊക്കെ കെട്ടിയിട്ട് കെട്ടിവലിക്കുന്നതും മർദ്ദിക്കുന്നതൊക്കെ ആയിട്ട് കാണിച്ച് പ്രതീകാത്മകം എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ എന്തായാലും ആ സംഗതി, ആ വീഡിയോ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പടർന്നതിനാൽ അത് യു പി പോലീസിൻ്റെ കണ്ണിൽപ്പെടുകയും അവർ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ആർക്കെതിരെയാണ്? ഇവിടെയുള്ള എസ് ഡി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ. ഈ എസ് ഡി പി ഐ പിന്നെ അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട്, അങ്ങനെ കുറച്ച് നോട്ടപ്പള്ളികളായിട്ടുള്ള ചില സംഘടനകളുണ്ട്, അവരുടെയൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. എന്തായാലും യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ആ സ്ഥലം ഉത്തർപ്രദേശാണ്, അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്, പോലീസ് ഉത്തർപ്രദേശ് പോലീസാണ്. അവരുടെ അവരുടെ കയ്യിൽ കിട്ടിയാൽ ബാക്കി പിന്നെ പറയണ്ടല്ലോ. എന്തായാലും അതെന്തായിരിക്കുമെന്ന് ഈ ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആദ്യം. ഈ വീഡിയോ കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു 2020-ൽ. അതിൽ ഇന്ത്യ തോറ്റു, പാകിസ്ഥാൻ നന്നായിട്ട് കളിച്ചു. പക്ഷേ അന്ന് ഉത്തർപ്രദേശിൽ പഠിച്ചുകൊണ്ടിരുന്ന ചില കാശ്മീരി വിദ്യാർത്ഥികൾ അവരുടെ ഹോസ്റ്റലിൽ, കോളേജ് ഹോസ്റ്റലിൽ ഈ പാകിസ്ഥാനെ കീജയ് വിളിച്ചുകൊണ്ടും ഇന്ത്യയെ മൂർദാവ എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ചില അഭ്യാസം ഉണ്ടായിരുന്നു. ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവർക്കെതിരെ രാജ്യദ്രോഹത്തിനുള്ള, അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള അതിന് ആ കേസ് പ്രകാരം കേസ് ചാർജ് ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് അവരെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് നാട്ടുകാർ കൈവെക്കുന്നതാണ് ഈ നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ. ഏതാണ്ട് സമാനമായിട്ടുള്ള സംഗതി തന്നെയായിരിക്കും ഉത്തർപ്രദേശ് പോലീസ് ഇവിടെ വന്ന് ഇവരെ എങ്ങാനും പിടിച്ചുകൊണ്ട് പോയാൽ അവരെ കാത്തിരിക്കുക. പിന്നെ ചിലർ വിചാരിക്കും ഇവിടെ ഇരട്ടച്ചങ്കനല്ലേ ഭരിക്കുന്നത്, അങ്ങനെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന് അങ്ങനെയൊന്നും പിടിച്ചുകൊണ്ട് പോകത്തില്ലെന്ന്. വെറുതെയാണ്. ഇവിടുത്തെ എന്താ പറയുക, വലിയ സർവശക്തനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ ഇവിടെ വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നത് കർണാടക പോലീസ്. തമിഴ്നാട് പോലീസ് വന്ന് ഇവിടെ ബോംബ് ഒളിപ്പിച്ച് വെച്ചവരെയും തോക്കും ആയുധങ്ങളും വെച്ചവരെയും തൂക്കിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നു കേരള പോലീസിൻ്റെ മൂക്കിന് താഴെ നിന്ന്. അങ്ങനെ ഇന്ത്യയിലുള്ള പല സംസ്ഥാനത്തു നിന്നും അവരുടെ അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്ന് തൂക്കി പൊക്കിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ഇരട്ടത്തിയങ്ങനെ. അവരുടെ അദ്ദേഹത്തിനെ പോയി കാണുമ്പോൾ അദ്ദേഹം പറയും എൻ്റെ അധികാര പരിധിയിലുള്ളതല്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഉത്തർപ്രദേശ് പോലീസ് എങ്ങാനും വന്ന് ഈ ക്യാമ്പസ് ഫ്രണ്ടുകാരന്മാരെ പിടിച്ചുകൊണ്ട് പോയാൽ പോലീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് മാത്രമായിരിക്കില്ല നിങ്ങളെ കാത്തിരിക്കുക, നാട്ടുകാർ കയറി അങ്ങ് മേഞ്ഞു കളയും. പോരാത്ത തന്നെ അത് ഉത്തർപ്രദേശമാണ്, നോക്കിയും കണ്ട് വേണം. ഇവിടെ ഈ പിണറായി വിജയനെ അല്ലെങ്കിൽ അതേപോലുള്ളവരെ കോലം കെട്ടി കാണിക്കുകയും കത്തിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുന്ന കണക്ക് യു പിയിലെ യോഗിയോട് അങ്ങനെ ചെന്ന് കളിക്കാൻ നിന്ന വിവരം അറിയും. ഇത് രണ്ട് രീതിയിലാണ് ഈ കേസ് പോയിരിക്കുന്നത്. ഒന്ന്, യു പി മുഖ്യമന്ത്രിയെ അപമാനിച്ചു എന്ന വകുപ്പ് ഒന്ന്. അടുത്തതാണ് അതിലും സീരിയസ്, സന്യാസി വേഷത്തിലാണ് ചെയ്തത്, സന്യാസി വേഷം ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പം അവർ ഉദ്ദേശിച്ചത് യോഗിയനെ മാത്രമായിരിക്കില്ല, സന്യാസി സമൂഹത്തിനെ കൂടി അപമാനിച്ചു എന്ന രീതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പം 8-ൻ്റെയല്ല 16-ൻ്റെ പണിയായിരിക്കും ചിലപ്പം കാത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ജാമ്യം കിട്ടിയാലോ അല്ലെങ്കിൽ ബാക്കി പിന്നെ പുറത്തിറങ്ങിയാലോ ഒക്കെ നമുക്ക് അന്നേരം കാണാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.